ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യൂ. നയൻതാര നായികയെ എത്തുന്ന കൊലയുതിർകാലം എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെയായിരുന്നു മുതിർന്ന തമിഴ് നടൻ രാധാരവി നടിക്കെതിരെ അധിക്ഷേപങ്ങളുമായി എത്തിയത്. രാധാരവിയുടെ മോശം പരാമർശങ്ങൾക്കെതിരെ സിനിമാ മേഖലയിൽ നിന്നും മറ്റും നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു. എന്നാൽ ഇത്തരത്തിൽ മുൻപും നടിക്കെതിരെ അധിക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു, അതും മലയാളത്തിലെ പ്രമുഖ നടൻ ജഗതി ശ്രീകുമാറിൽ നിന്നും. ജനു ജോണി എന്ന മലയാളി യുവാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ജഗതി ശ്രീകുമാർ നടിക്കെതിരെ നടത്തിയ അധിക്ഷേപങ്ങളെക്കുറിച്ച് പങ്കുവച്ചത്. പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് നയൻതാരയ്ക്കെതിരെ ജഗതി നടത്തിയ പരാമർശങ്ങളെയും ജനം കരഘോഷങ്ങൾ മുഴുക്കെയായിരുന്നു സ്വീകരിച്ചതെന്നും ജനു കുറിപ്പിൽ പറയുന്നു. ഒരു കോളേജ് ഡേ ഫംഗ്ഷനിൽ സ്റ്റേജിൽ സംസാരിക്കുകയായിരുന്നു ജഗതി. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകും. സദസ്സിനെ കയ്യിലെടുക്കാനുള്ള കൈയടി മേടിക്കാനുള്ള ഉത്തരങ്ങളാണ് നൽകുന്നതും. സ്വാഭാവികമായും ചോദ്യങ്ങൾ മലയാളത്തിലെ ഇഷ്ടതാരങ്ങളെക്കുറിച്ചുള്ള ജഗതിയുടെ അഭിപ്രായങ്ങളാണ്. സൂപ്പർ താരങ്ങളെക്കുറിച്ചൊക്കെ വാദോരതെ പുകഴ്ത്തി സംസാരിച്ച് എല്ലാവരും കോരിത്തെറിപ്പിച്ചു അദ്ദേഹം. ഒടുവിൽ നയൻതാരയെക്കുറിച്ചുള്ള അഭിപ്രായം ഒരാൾ ചോദിച്ചു. ജഗതി പറഞ്ഞ ഉത്തരം അങ്ങേയറ്റം മോശമായിരുന്നു. ഒരു സുന്ദരി ജീവിക്കാൻ വേണ്ടി സിനിമയിൽ വന്നു. കേരളത്തിലാണെങ്കിൽ സാരി ഉടുക്കും, കേരളം വിട്ടാൽ ഇന്നർ വേറിടും. ഈ ഉത്തരം കരഘോഷങ്ങളോടെയാണ് അന്ന് സ്വീകരിക്കപ്പെട്ടത്. ഇന്ന് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന സഹപ്രവർത്തകരുടെയോ നാട്ടുകാരുടെയോ സപ്പോർട്ടൊന്നും അന്ന് നയൻതാരയ്ക്ക് സ്വന്തം നാട്ടിൽ കിട്ടിയില്ല. സിനിമയിലെ പോലെ ജീവിതത്തിലും പരമരസികനായി ജഗതി വാഴ്ത്തപ്പെട്ടു. ജഗതി എന്ന നടൻ ആഘോഷിക്കപ്പെടട്ടെ എന്നും എന്നാൽ ആ പേരിൽ ജഗതി എന്ന സ്ത്രീവിരുദ്ധൻ ആഘോഷിക്കപ്പെടേണ്ടതില്ലെന്നും കുറിപ്പിൽ പറയുന്നു. ജഗതി എന്ന നടന്റെ അഭിനയശേഷിക്ക് യാതൊരു കോട്ടവും തട്ടാതെ തന്നെയുള്ള തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുവെന്നും പക്ഷേ മുൻപ് പറഞ്ഞിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് മാപ്പ് പറയണമെന്നുമാണ് ജനു ഫേസ്ബുക്കിൽ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ജനുവിന്റെ ഈ പോസ്റ്റിനെതിരെ നിരവധി പേരാണ് ജനുവിനെ തെറിവിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ജഗതി എന്ന മഹാനടൻ പറഞ്ഞ സത്യത്തിൽ എന്താണ് തെറ്റെന്നാണ് പലരും ചോദിക്കുന്നതും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.